അടുത്ത് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശാന്റെ ഒരു ആരാധകൻ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. അത് കേട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. കേട്ടു നോക്കിയാലോ. നമസ്കാരം ആശാനെ. ആശാൻ ഇവിടെ വെച്ച് കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ആശാൻ ചിത്രം എടുക്കുന്ന ആശാൻ ഓർക്കില്ലെങ്കിലും എനിക്കത് മറക്കാൻ വയ്യാത്തൊരു നിമിഷമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഒരു ചെറിയ ക്യാമറയായിട്ട് ഞാൻ അണിയറിയ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ആശാൻ എനിക്ക് ഉടൻ തന്നെ ഒരു പോസ്റ്റ് ചെയ്തു തന്നു. അന്നൊരു രൗദ്രഫീമിൻ്റെ ചിത്രമായിരുന്നു ഞാൻ അന്ന് എടുത്തത്. ആ ചിത്രം ഇപ്പോഴും ഞാൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എത്രയോ വേദികളിൽ അങ്ങയുടെ വേഷം കാണാൻ ഞാൻ എത്തിയിരിക്കുന്നു. പിന്നീട് എനിക്ക് ആശാൻ്റെ മറ്റ് വേഷങ്ങൾ കാണുന്ന ആഗ്രഹം വന്നപ്പോൾ ഞാൻ ആശാനോട് പറഞ്ഞപ്പോൾ ആശാൻ ഉടൻ തന്നെ അത് അംഗീകരിക്കുകയും എനിക്ക് വേണ്ടി ആ വേഷങ്ങൾ ആശാൻ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ആശാൻ്റെ പച്ചവേഷത്തിലെ ശൃംഗാരവും അല്ലെങ്കിൽ രൗദ്രഫീമിലെ രൗദ്രവും അതുപോലെ കൃമിരോഗത്തിലെ ധർമ്മപുത്രയുടെ കരുണവും എന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകളിലെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുമുണ്ട്. തുടർച്ചയായി പല വിധത്തിലുള്ള വേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരശുരാമനുണ്ട്, ബാലിയുണ്ട്, ഈ എല്ലാ കഥകളിലും കഥാപാത്രത്തിൻ്റെ തീക്ഷ്ണമായ ഭാവം ആശാൻ ചിത്രങ്ങളിൽ കൂടുതൽ നിഴലിച്ചിരുന്നു. ഇത് തന്നെയല്ല, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ആശാൻ്റെ പുറകെ കഥകളി ഭ്രാന്ത് മൂലം ആശാൻ്റെ പുറകെ എത്തുകയും ചെയ്തു. ഒരിക്കൽ ഞാൻ ആശാനോട് ചോദിച്ചു ഒരു സ്ത്രീവേഷം ചെയ്യാവുമെന്ന്. അന്ന് ആശാനോട് പറഞ്ഞു ലാസ്യം കുറയും, അതുകൊണ്ട് വേണ്ട വരെയെന്ന് പറഞ്ഞു. ആശാൻ വീട്ടിൽ കെട്ടി നിന്നാൽ മതി, ഓ പോരു പോരു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ആശാൻ എന്നെ അന്വേഷിച്ചു എന്തിനേ വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അന്ന് പൂതരാമോഷത്തിലെ ലളിതയും കൃമൂലത്തിലെ ലളിതയും പദം പദം ആയിട്ട് ആശാനെ അഭിനയിക്കുകയും അത് വലിയൊരു അനുഭവമായിട്ട് വലിയൊരു പുണ്യമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആശാൻ്റെ ഏറ്റവും കൂടുതൽ പടം ചിലപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 15,000-ൽ മേലെയാണ് എന്നാണ് ഞങ്ങളുടെ അറിവ്. ഒരുപാടുണ്ട്, വേണ്ടത് ചോദിച്ചാൽ തരില്ല എന്നേ ഉള്ളൂ, എത്തിച്ചു തരാന്ന് പറയും. ഉണ്ടാവില്ല, മറന്നിട്ടാവും. ആ ചിത്രങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ, പ്രേക്ഷകരെയും കൂടെ ഒന്ന് കാണിക്കാലോ. ഓ സ്ത്രീവേഷം വിട്ടിട്ട് 53 വരെ ഉണ്ടായിട്ടുള്ളൂ. സ്ത്രീവേഷം 53 വരെ അത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ത്രീവേഷക്കാരൻ എന്നുള്ളത് എനിക്കല്ല, ഓരോരുത്തരുടെ മോഹത്തിന് കിട്ടുക. അങ്ങനെ ഒരിക്കലും മനസ്സിലൊരു ആഗ്രഹം വന്നിട്ടില്ല ഒരു പ്രാവശ്യം കൂടെ വേദിയിൽ സ്ത്രീവേഷം കെട്ടണം? അതായത് ഇല്ല, അതിൻ്റെ കാരണമുണ്ട്. എന്താണെങ്കിൽ ഈ പുരുഷവേഷം കെട്ടണ മാതിരി സ്ത്രീവേഷം എൻ്റെ മുഖത്തിന് പറ്റില്ല. എൻ്റെ നീളവും കുറേ കൂടുതലാണ്, മുഖവും അത്രയ്ക്ക് നല്ലതല്ല. അത് പിന്നെ സ്വയം ഒരു ബോധമുണ്ടായാൽ തന്നെ കുറവ് ചെയ്ത തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാ കാലത്തും. അതെ അതെ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതാ വേഷം നന്നല്ലാണ്ട് ഞാൻ നന്ന് ഒരൊറ്റ ആൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഏയ് ആശാൻ, ആശാൻ്റെ വേഷം അസ്സലാണ്, ആശാൻ സുന്ദരനാണ് കേട്ടോ, ഇന്നേ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ല, എനിക്ക് അതിന് അത്ഭുതമില്ല, കേൾക്കില്ലല്ലോ, സങ്കടമില്ല. അല്ല, ആശാന്റെ ശൃംഗാരം എത്രമാത്രം നമ്മളെ ആകർഷിക്കുന്നുണ്ട് അല്ലേ, അതല്ലേ സുന്ദരനാവുന്നതിലും നമുക്ക് കൂടുതൽ ആവശ്യം. വേഷത്തിന്റെ അല്ലേ, വീട്ടിലില്ല കേട്ടോ, മനോദർഭമാണ്.
അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു കഥകളി എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പുരുഷ വേഷത്തിന് ലഭിക്കുന്ന ഒരു സ്ഥാനം സ്ത്രീ വേഷത്തിന് ലഭിക്കണില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെന്റും, കാരണം സ്ത്രീകളും എത്രമാത്രം ഇതിലോട്ട് മുന്നോട്ട് ഇറങ്ങി വരുന്നുണ്ട് കഥകളി പഠിക്കാനും അഭ്യസിക്കാനും അത് പുറമേ അവതരിപ്പിക്കാനും എന്ന രീതിയിൽ ആലോചിക്കുകയാണെങ്കിലും അതൊരു പൊടി പുറകോട്ട് തന്നെയാണ്. ഒന്നാമത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമമാണ് എന്ന് വിചാരിച്ച് പഠിക്കണില്ല എന്നുള്ളതില്ല. പക്ഷേ പുരുഷന്മാർ ചെയ്യുന്ന പ്രവൃത്തികളെ പോലെ സ്ത്രീകൾക്ക് കഥകളിയിൽ പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കച്ചവടുത്തും കൊണ്ട് പുരുഷന്മാരോടൊപ്പം നിന്നിട്ട് കാര്യസാധകം ചെയ്യാനും മെയ്യുറപ്പണം എടുക്കാനും ചുഴിപ്പെടുക്കാനും ഒക്കെ സ്ത്രീകൾക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയേണ്ട ഒരു സ്ത്രീ തന്നെയാണ്. തയ്യാറായിട്ട് വരുന്ന സ്ത്രീ പറയാ ആവുന്നതാണ്. ഇതിലിപ്പോ സ്ത്രീകൾ ഇതിന് എന്താ പറയാ അകന്ന് നിൽക്കണം ഐറ്റം കൽപ്പിക്കണം എന്നോ ഒന്നും പറയാൻ പറ്റേയില്ല. തീർച്ചയായിട്ടും അവർ തയ്യാറാണ്, ആഗ്രഹം ഉണ്ട് അവർക്ക്. തീർച്ചയായും ഇത് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് തന്നെ നമുക്കുള്ള ഉത്തരമായിട്ട് ഇവിടെ ഒരു വ്യക്തി, ഒരു ആരാധിക എത്തിയിട്ടുണ്ട്. വിളിച്ചോട്ടെ. ഓ, വിളിക്കാം വിളിക്കാം. ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കേട്ടോ. അപ്പൊ രഞ്ജിനി, മറ്റേ ഇത്ര ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താ തിരിച്ചെടുക്കേണ്ട ഘട്ടമായി ഇപ്പോ. ശരിക്കും പറഞ്ഞത് എനിക്കത് ഇഷ്ടമായി, തിരിച്ചെടുപ്പിച്ചില്ലേ. ഞാൻ എൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള കലാമണ്ഡലം കരുണാരചേട്ടൻ്റെ മകളാണ് രഞ്ജിനി. അതായത് കരുണാരചേട്ടൻ ശരിക്കും കഥകളിക്ക് വേണ്ടിയിട്ട് ആത്മാർപ്പണം ചെയ്ത മനുഷ്യനാണ്. അത് അങ്ങേറ്റം നിലനിർത്തി കൊണ്ടുപോകുന്നത് രഞ്ജിനിയാണ്. അതിന് വേറൊരു ഗുണമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. രഞ്ജിനിയുടെ ഭർത്താവ് രഞ്ജിനിക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരൊറ്റ ബലത്തിലാണ് ഇന്നും വേഷം കെട്ടുന്നത്. ഇല്ലേ വെച്ചാൽ വീട്ടിൽ കുട്ടിയെ നോക്കിയിരിക്കേ വേണ്ടൂ. പക്ഷേ രഞ്ജിനിയുമായി എത്ര ആൾക്കാരുണ്ടാവും, അതും കൂടി ഒന്ന് പറയണം. കയ്യടിച്ചുലോ നേരത്തെ. അല്ല, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ ആശാൻ ഉന്നയിച്ച ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമെങ്കിലും അതിൽ നമ്മൾ പിന്തുടർന്നില്ല എന്നൊരു കുറ്റം. ഇതുവരെ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണ്ടോ ചവറ പാറുട്ടിയമ്മ? ചവറ പാറുട്ടിയമ്മ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണ്ട്? ഇല്ല, അങ്ങനെ ഒന്നോ രണ്ടോ വ്യക്തികൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവര് ഭ്രഷ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അകറ്റി നിർത്തണം എന്നും പറഞ്ഞില്ല. ഇങ്ങനത്തെ തയ്യാറായിട്ടുള്ള ആൾക്കാർ വരുന്നത് ഏറ്റവും ഉദാത്തമായ ഒരു എന്താ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛൻ്റെ ശിക്ഷണമായിരുന്നു വളരെ ചിട്ടയായിട്ട് തന്നെയാണ്. നല്ലോണം എന്താ പറയുക, കണ്ണ് സാധകവും കാല് സാധകവും. അച്ഛൻ എന്നാ രണ്ടു മണിക്ക് എണീറ്റ് അങ്ങനൊരു സാധക സമയം എന്ന് വെച്ചാൽ അച്ഛൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുമായിട്ട് ചേർന്നാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ കളരിയിലെ കുട്ടികളുടെ ഒപ്പല്ല പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. അവിടെ കളരി തൊട്ടടുത്ത് തന്നെയായിരുന്നെങ്കിലും പക്ഷെ ഒരു നല്ല എന്താ പറയുക, അടിച്ച് പഠിപ്പിക്കുന്ന രീതി തന്നെയായിരുന്നു. ഒന്നും ഒട്ടും ദാക്ഷിണ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആശൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു പുറകിൽ നിന്നിട്ട്. അപ്പൊ അല്ലല്ല, അതല്ല, കാരണം പണ്ടത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. കാരണം പണ്ട് ഇപ്പൊ ഉഴിച്ചില് എന്നൊക്കെ പറഞ്ഞാൽ പുരുഷന്മാർ തന്നെ ചെയ്യുന്ന ഒരു രീതിയും അങ്ങനത്തെ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും വളരെയധികം മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കല എന്ന മേഖലയിൽ പുരുഷനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യമായിട്ട് സ്ത്രീയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാവാൻ പോണത്? അപ്പൊ അതൊക്കെ വേണം ആലോചിക്കാൻ. രഞ്ജിനിയോട് ഞാൻ അധികം മാഷിനെ കുറിച്ച് രണ്ട് വാക്കും. ആശിനെ കുറിച്ച് എന്താ പറയണ്ടേന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം എല്ലാവരും ഗോപി ആശാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത്ര അറ്റത്ത് വെക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കുട്ടിക്കാലം തൊട്ട് ജനിച്ചെന്ന് തൊട്ട് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ട് വളർന്ന് മടിയിൽ കയറിയിരുന്ന് ഊണ് കഴിച്ച് അപ്പൊ അങ്ങനെ എനിക്ക് കാണാനറിയുള്ളൂ. ഇതിപ്പോ എന്റെ വീട്ടിലെ ആള് എന്നുള്ളതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് ഇപ്പോഴും. കരുണാരഞ്ചേട്ടനും ഞാനും കൂട്ട് ജ്യേഷ്ഠാരഞ്ചന്മാരെ മാതിരി തന്നെയായിരുന്നു. കരുണാരഞ്ചേട്ടൻ തന്നെ ഞാൻ വിളിക്കാറ്. ഞാൻ അവിടെ കലാവിടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്ഭവത്തെ ചൊല്ലിയാടുമ്പോൾ പിന്നിൽ നിന്ന് ചൊല്ലിയാടിയുള്ളതാണ്. ഞാൻ ഈ വിഭാഗത്തേക്ക് എവിടേക്കെങ്കിലും വരണമെങ്കിൽ കരുണാരഞ്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് താമസവും. എങ്ങനെ ഞങ്ങൾ അത്ര കൂട്ടാ. പിന്നെ ശരിക്കും എനിക്ക് എന്താ പറയുക, കഥകളി കണ്ട് കുട്ടിക്കാലം തൊട്ടേ കണ്ടു വളർന്ന കാലഘട്ടത്തിൽ നമ്മളൊരു പ്രണയം എന്നൊക്കെ പറയുന്ന വികാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം പ്രണയം തോന്നിയത് ഗോപിയാശാൻ്റെ നളനോടാണ്. ഗോപിയാശാനോടല്ല. ഇത്
ആലോചിച്ചു ഞാനിങ്ങനെ കഥകളി കണ്ട് നമ്മൾ അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത് വളരെ സ്വാതന്ത്ര്യയുടെ അച്ഛനോട് ഞാൻ അച്ഛന്റെ ഹംസം ആശാന്റെ നളൻ അപ്പൊ ഇങ്ങനെ ധാരാളം. അപ്പൊ ഈ എന്താ കുണ്ടിര നായക നന്ദിനി എന്നൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ വളരെ എന്താ പറയണോ ഇങ്ങനെയാണ് ഒരു ഹീറോ എന്നാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹീറോ കൺസെപ്റ്റ് എന്ന് പറയണതൊക്കെ അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയണ വികാരത്തിന് ഉൾക്കൊള്ളല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു മകള് വലുതായി തുടങ്ങിയിട്ടുണ്ട് കഥകളിയൊക്കെ കണ്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നൊരു കമന്റ്. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു എന്താ പറയണ ആ ഒരു ലെവലിൽ നിന്നാണ് പിന്നെ ചിന്തിക്കുക. ഇനിയിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ആളാണ് ഗോപി ആശാൻ എന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ ഗോപി ആശാൻ ഇപ്പോഴും എനിക്ക് എന്ത് കുസൃതിയും പറയാവുന്ന വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അതായത് കത്തി വേഷങ്ങളും മിക്കത് കിട്ടുന്നുണ്ട്. ഉത്ഭവമൊക്കെ ഭയങ്കര നന്നാവുണ്ട് അസ്വസ്ഥലാവുണ്ട്. അതേമാതിരി വെള്ളത്താടി അല്ല. അപ്പൊ അത് കാരണം രാമകൃഷ്ണൻ ആണ് കരുണാചേട്ടൻ്റെ എൻ്റെ ഒക്കെ ഗുരുനാഥൻ അദ്ദേഹം തന്നെയാണ്. താങ്ക് യു സോ മച്ച്.